നിങ്ങളൊക്കെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും, വോൾ മൗണ്ട് ക്ലോസറ്റ് പൊട്ടി വീണ് ആക്സിഡന്റ് സംഭവിച്ചു, ആള് മരിച്ചു എന്നൊക്കെയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശരിക്ക് വോൾ മൗണ്ട് ക്ലോസറ്റ് സേഫ് ആണോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വോൾ മൗണ്ട് ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്സിൽ, കൊമേഴ്ഷ്യൽ സ്പേസിൽ, എയർപോർട്സ്, മോള്, ഇങ്ങനത്തെ ഇതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അത്രയും എക്സ്പേർട്സ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സും ആർക്കിടെക്ട്സും ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ വോൾ മൗണ്ട് ക്ലോസറ്റ്സ് ഇവർ ഇങ്ങനത്തെ വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്ട്സിൽ ചെയ്യുന്നത്. ഞങ്ങൾ KMT ടൈൽസിനാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 45 വർഷം ഈ ബിസിനസ്സിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിലൊരു 2000 മുതൽ തന്നെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഞങ്ങൾ ഈ കൺസീൽ ടാങ്ക് ഇതും ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു പൊട്ടി വീണ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ വോൾ മൗണ്ട് ക്ലോസറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഹാഫ് ഫ്രെയിം ടാങ്കാണ്. ഇതിൻ്റെ അതായത് പ്രോപ്പർ വാട്ടർ ലെവലാണെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഇതിൽ ക്ലോസറ്റ് എൻട്രി ചെയ്യാൻ കഴിയുക. പിന്നെ ഇതുണ്ടോ, ഇതാണ് ഈ ബോൾട്ടിൻ്റെ തിക്നെസ്സാണ്. ഇത് ഹാഫ് ഫ്രെയിം കൺസീൽ ടാങ്കിൻ്റെ ബോൾട്ടിൻ്റെ വലുപ്പവും തിക്നെസ്സും ആണ് ഇത് സംഗതി വരുന്നത്. 400 കിലോ ആണ് ഇതിൻ്റെയൊക്കെ കപ്പാസിറ്റി, വെയ്റ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വോൾ മൗണ്ട് ക്ലോസറ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളൂ. നമുക്ക് അടിയിൽ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വളരെ സൗകര്യമായിരിക്കും, ചെറിയ സ്പേസേ എടുക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും നമ്മളെന്താ വെച്ചാൽ വോൾ മൗണ്ട് ക്ലോസറ്റിനെ അടച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതി ശരിയല്ല. നിങ്ങൾ നിങ്ങളെ യുക്തിക്കും നിങ്ങളെ ബുദ്ധിക്കും നിങ്ങളും ചിന്തിക്കുക. ഓക്കെ, താങ്ക് യു.